ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ഫാമിലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം കുട്ടികളുടെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റമായ നൂഡിൽസാണ്. നമുക്ക് എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് 4 പാക്കറ്റ് നൂഡിൽസാണ്. അത് തിളപ്പിക്കാനായിട്ടുള്ള വെള്ളം നമ്മൾ പാത്രത്തിൽ വെച്ചിരിക്കുന്നു. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മളതിൽ ഉപ്പ് ചേർത്ത് വേണം വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാനായിട്ട്. അങ്ങനെ വെച്ചാലാണ് നമ്മുടെ നൂഡിൽസിലേക്ക് കറക്റ്റായിട്ട് ഉപ്പെല്ലാം വേവിക്കുന്ന സമയത്ത് തന്നെ അതിൽ ആഡാവുള്ളൂ. നമ്മളിനി അതിന് വേണ്ട അതിൽ പച്ചക്കറികൾ ആഡ് ചെയ്യാനുള്ള പച്ചക്കറികൾ എടുത്ത് വെച്ചിരിക്കുന്നു. നമ്മളിതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് നോക്കാം. നമ്മൾ ബീൻസ് 250 ഗ്രാം ബീൻസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 കാരറ്റാണ് എടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ്, 5 മീഡിയം സൈസുള്ള സവോള, 1 കാപ്സിക്കം, അതുപോലെ 2 മുളക് പച്ചമുളക്, അതുപോലെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയുടെ കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ക്യാബേജിൻ്റെ ഒരു ചെറിയൊരു പീസും വെളുത്തുള്ളി ചേർത്തിട്ടുള്ളത്. ഒരു 7 വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ 2 മുട്ട ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വിഭവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് നൂഡിൽസിനോടൊപ്പം ഒരുപാട് പച്ചക്കറിയും കൂടിയും ആഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വിഭവമാണ്. നമ്മൾ നൂഡിൽസ് തിളപ്പിക്കാനായിട്ട്, അതായത് വെള്ളം തിളച്ചു കഴിഞ്ഞു അതിലേക്ക് നൂഡിൽസ് നമ്മളിട്ടു, അത് നന്നായി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് അത് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ് നമ്മളിത് ചെയ്യുമ്പോൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഉപ്പിട്ട വെള്ളത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ചേർക്കുക. നമ്മളീ ഒരു വിഭവം എന്ന് പറയുന്നത് നൂഡിൽസ് എന്ന് പറയുന്നത് ചൈനീസ് ഐറ്റമാണ് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുക, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ നമ്മൾ ചേർക്കുന്ന നൂഡിൽസ് ഒരു കട്ടയായി മാറാതെ നമുക്ക് നൂൽ പരുവത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നന്നായി ഒന്ന് തിളച്ചു, അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് അത് വെള്ളം വാരാനായിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്യുക. വെള്ളം വാരാനായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം ചൂടുവെള്ളം വാർന്നു കഴിയുമ്പോൾ നമ്മളതിൽ കുറച്ച് പച്ചവെള്ളം ആഡ് ചെയ്യേണ്ടതാണ്. എന്നാലാണ് അതൊരു കട്ട കൂടാതെ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളിവിടെ എല്ലാ പച്ചക്കറികളും, നേരത്തെ കാണിച്ച എല്ലാ പച്ചക്കറികളും ഏറ്റവും ചെറുതായ രീതിയിൽ നമ്മൾ അരിഞ്ഞു വെച്ചു. ഇങ്ങനെ ചെറുതായി അരിഞ്ഞു വയ്ക്കുമ്പോഴാണ് നൂഡിൽസിൻ്റെ ഒപ്പം അത് നല്ല ഈസി ആയിട്ട് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളത് പ്രിപ്പയർ ചെയ്യാനുള്ള പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ തന്നെയാണ് എല്ലാ സ്ഥലത്തും, നമ്മൾ ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഓയിൽ തന്നെയാണ് ചേർക്കുക. നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്തു, ചൂടാവാനായിട്ട് വെച്ചിരിക്കുകയാണ്. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചേർക്കുക ഇഞ്ചിയാണ്. ഇഞ്ചിയും അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളിയാണ് ചേർക്കുക. ഇത് രണ്ടും വളരെ കുനുകുനാന്ന് ഏറ്റവും ചെറിയ രീതിയിൽ അരിയാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി കുട്ടികൾ പലപ്പോഴും എടുത്തു കളയാറാണ് പതിവ്. അതിന് പകരം കുട്ടികൾക്ക് കഴിക്കാവുന്ന രീതിയിൽ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഭക്ഷണത്തിൻ്റെ ഒപ്പം അവരുടെ ശരീരത്തിനുള്ളിലേക്ക് പോകും. നല്ലൊരു ദഹനം കിട്ടാനായിട്ടുള്ള, ഡൈജഷന് വേണ്ടി സഹായിക്കുന്ന ഒരു വസ്തു, അതായത് ഒരു ഐറ്റമാണ് ഇഞ്ചി. അപ്പോൾ നമ്മളിവിടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ അടുത്തത് പച്ചമുളക് ചേർക്കും. നമ്മൾ ഈ ഒരു നൂഡിൽസിലെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. എന്താണെന്ന് നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നമ്മൾ എരിവ് ഇതിലുണ്ടാവില്ല, ലൈറ്റ് എരിവ് ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എരിവൊക്കെ വേണം. കുട്ടികൾ എരിവ് കഴിക്കുമെന്നാണെങ്കിൽ നമുക്ക് 2 എന്നുള്ളത് 3ഓ 4ഓ ആക്കി കൂട്ടാവുന്നതാണ്. നമ്മൾ പച്ചമുളക് ഇട്ടു, പച്ചമുളക് ഒന്നും നന്നായി വഴറ്റി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഓരോരോ പച്ചക്കറികളായിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം ചേർക്കുന്നത് അതിൽ സവോള. നമ്മൾ 5 സവോള എടുത്തിട്ടുണ്ടായിരുന്നു. 5 സവോള നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ചോപ്പറുണ്ടെങ്കിൽ നിങ്ങൾ അതുപയോഗിച്ച് ചെയ്യായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അല്ലെങ്കിൽ ഇപ്പോൾ ചോപ്പറില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ചെയ്യാം, ഈ ലെവലിൽ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം, സവോള വഴറ്റിയതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ക്യാരറ്റ്, അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ്, ഇതെല്ലാം 2 ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 2 നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളൻകിഴങ്ങും അതുപോലെ ക്യാരറ്റും അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അത് പച്ചക്കറികളെല്ലാം തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിതിൽ ഈ ഒരു നൂഡിൽസ് ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മിക്സിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അടുത്തത് ബീൻസ് അതിൽ ആഡ് ചെയ്തു. ബീൻസും അതുപോലെ ക്യാരറ്റും സവോളയും കിഴങ്ങും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ നന്നായി ഒന്ന് വേവാനായിട്ട് ഇളക്കി കൊടുത്ത് വയ്ക്കുക. നമ്മളിതിലേക്ക് ഇനി വേവാനായിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ്, അതായത് ഇതിലേക്ക് ഈ പച്ചക്കറികളിലേക്ക് ആവശ്യമായ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ ക്യാബേജും കൂടി ചേർക്കാനുണ്ട്. ക്യാബേജും കൂടി ഇട്ട് കൊടുത്തു. ക്യാബേജും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പച്ചക്കറികളാണുള്ളത്. അതായത് ക്യാരറ്റ് ഉണ്ട്, സവോളയുണ്ട്, അതുപോലെ ഉരുളക്കിഴങ്ങുണ്ട്, ബീൻസ് ഉണ്ട്, കാബേജ് ഉണ്ട്. ഇത്രയധികം പച്ചക്കറികൾ നമ്മൾ ഒരൊറ്റ കറിയിലെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ചൊന്നും വരില്ല. പക്ഷെ നമ്മളത് നൂഡിൽസിലൂടെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളത് വളരെ ഈസിയായിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായതുകൊണ്ട് വളരെ നന്നായിട്ടത് കഴിക്കും. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് വേവാൻ വേണ്ടിയിട്ടും അതിൽ പച്ചക്കറികളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് വിതറിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ചേർക്കുന്നത് അതിലെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞങ്ങളിവിടെ കാൽ ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് നാടൻ മഞ്ഞൾപ്പൊടിയാണ്, അതുകൊണ്ട് തന്നെ കാൽ ടീസ്പൂണാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നാടൻ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി അത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും നിങ്ങൾ ഉപയോഗിക്കുക. കാൽ ടീസ്പൂണാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 2 teaspoon ആണ്. 2 teaspoon നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറിന് നമുക്കറിയാമല്ലോ അത് എരിവ് തീരെ ഇല്ലാത്തൊരു മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത് ആ ഒരു നമ്മുടെ നൂഡിൽസിന് നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ലൊരു മിക്സ് ചെയ്തപ്പോൾ കണ്ടോ നല്ലൊരു കളറിലേക്ക് അത് മാറി, നല്ലൊരു മഞ്ഞയും ചുമപ്പും കൂടിയിട്ടുള്ള ഒരു കളറിലേക്ക്, മഞ്ഞപ്പൊടി എന്ന് പറയുമ്പോൾ മഞ്ഞയും അതുപോലെ മുളക് പൊടിയുടെ ചുമപ്പും കൂടി നല്ലൊരു കളറിലേക്ക് മാറി. നമ്മളതിന് ശേഷം നമ്മൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ നമ്മൾ സോയാ സോസും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതാ ഒരു നൂഡിൽസിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞു ചൈനീസ് പ്രൊഡക്റ്റാണ് ഈ നൂഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോയാ സോസും അതുപോലെ തന്നെ ചില്ലി സോസും ഇതിൽ ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായി വെന്ത് വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളതിലേക്ക് നൂഡിൽസിൻ്റെ മസാല, നമ്മൾ നേരത്തെ പറഞ്ഞു 4 packets നൂഡിൽസാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളതിൽ 3 sachets അതായത് അതിൻ്റെ ഉള്ളിൽ ലഭിക്കുന്ന 3 sachets മസാലപ്പൊടിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. നമുക്ക് അധികം മസാലയുടെ ഫ്ലേവർ വേണ്ടാത്തത് കൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് മസാലയുടെ നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സാഷേസ് ആഡ് ചെയ്യാവുന്നതാണ്. അതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പച്ചക്കറികളിലേക്കൊക്കെ അതിൻ്റെ ഫ്ലേവർ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മുടെ നൂഡിൽസിൻ്റെ വെജിറ്റബിൾ പാർട്ട് കഴിഞ്ഞു, സെറ്റായി കഴിഞ്ഞു. നമ്മളതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമുക്ക് നൂഡിൽസിന് മുകളിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഏറ്റവും ലാസ്റ്റാണ് നമ്മളതിൽ പച്ചക്കറിയിൽ ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കാതിരുന്നിട്ടുണ്ട്. അത് നമ്മൾ ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് എന്താ കാരണം വെച്ചാൽ ക്യാപ്സിക്കം പെട്ടെന്ന് വേവുന്നൊരു വെജിറ്റബിളാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കൂട്ടി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ സമയത്ത് ചെയ്തത്. നമ്മുടെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച നൂഡിൽസ് നന്നായി വെള്ളമൊക്കെ ഊർന്ന് നന്നായിട്ട് നൂല് പരുവത്തിൽ നമുക്ക് ലഭിച്ചു തുടങ്ങി. നമ്മളതൊന്ന് കൈകൊണ്ടൊന്ന് വിടർത്തിയെടുത്ത് നമ്മൾ നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച വെജിറ്റബിളിലേക്ക് നമ്മൾ ചേർക്കുന്നു. വെജിറ്റബിളിൽ ചേർത്ത് കഴിയുമ്പോൾ നമ്മളത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ പരമാവധി ഈ ഒരു സ്റ്റീൽ കൈകൊണ്ട് ചെയ്യുന്നതിന് പകരം ഫോർക്കോണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ ഫോർക്കോണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ നൂല് കട്ടാവാതെ നൂൽ പരുവത്തിൽ തന്നെ നമുക്ക് ലഭിക്കും. നമ്മളിനി ഇനി ആദ്യം ഒരു ചെറിയൊരു മിക്സിങ്ങിന് മാത്രമാണ് നമ്മൾ കയ്യിൽ ഉപയോഗിച്ചത്. അതിനുശേഷമുള്ള മിക്സിങ് എല്ലാം ഫോർക്കിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർക്കിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും, ഒപ്പം തന്നെ നൂല് പരുവത്തിൽ തന്നെ നൂഡിൽസ് കിട്ടുകയും ചെയ്യും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പച്ചക്കറികളും അതുപോലെ ആ മസാലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ നൂഡിൽസിലേക്കും പിടിച്ചു തുടങ്ങും. നമ്മുടെ ഏകദേശം പ്രിപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറികളും കൂടി ഇതിൽ ആഡ് ചെയ്യുകയാണ്. അതുകൂടി മിക്സ് ചെയ്തതിന് ശേഷം അതുകൂടി ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏകദേശം നൂഡിൽസ് നല്ലൊരു വെജിറ്റബിളാൽ സമ്പുഷ്ടമായ നൂഡിൽസ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൽ ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ എഗ്ഗാണ്. നമ്മൾ 2 muttas ഇതിൽ ചേർക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുള്ള മുട്ടയാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ അത് റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ ഇത് മുട്ട ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാതെ റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ പാത്രം വെച്ചു. എണ്ണ ഇതിലും ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓയിലിൽ നമ്മൾ ഒന്ന് ചൂടാവാനായി വെച്ച് എല്ലായിടത്തേക്കും ഓയിലൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ച് ഇതിലൊഴിക്കുന്നു. 2 muttas ഞങ്ങളിവിടെ ചേർത്തിട്ടുള്ളൂ. ചിലർ മുട്ട കഴിക്കാത്തവരുണ്ടെങ്കിൽ നമ്മളിതിൽ മുട്ട ആഡ് ചെയ്യാതെ തന്നെ ആ പച്ചക്കറികളാൽ ഫുള്ളായിട്ടുള്ള
നമ്മുടെ നൂഡിൽസ് ഓൾറെഡി വെജ് നൂഡിൽസ് റെഡി ആയി കഴിഞ്ഞതാണ്. ഇനി ഇതിൽ ഇനി മുട്ട കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളിവിടെ രണ്ടെണ്ണയും ഉപയോഗിച്ചിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും. ആ മുട്ടയുടേതായ സ്മെല്ലൊന്ന് മാറി ആ ഒരു കുരുമുളകിൻ്റെയും ഉപ്പിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നേടിയതേക്കാണ്. അത് നന്നായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുക, അതായത് പൊടിച്ചെടുക്കുക ഈ ഒരു മുട്ട. എന്താ വെച്ചാൽ നമുക്ക് അത് അതിൽ വെതറിടാണ് വേണ്ടത് നമ്മുടെ നൂഡിൽസിൻ്റെ ഉള്ളിലേക്ക്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് കുത്തി ഉടച്ച് ചെറിയ ചെറിയ പീസാക്കി എടുക്കേണ്ടതാണ്. നമ്മൾ തൃശ്ശൂരിൽ പറയും അത് കുത്തിപ്പൊരി അല്ലെങ്കിൽ മുട്ട വളരെയധികം കുത്തി ഉടച്ച് നല്ല ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ ഏകദേശം നല്ല ചെറിയ ചെറിയ പീസായി കഴിഞ്ഞു. ഇതിൽ ചെറുതായിട്ട് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇത് അങ്ങനെ തന്നെ നമ്മുടെ നൂഡിൽസിലേക്ക് ആഡ് ചെയ്തു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിയാൽ ഇതിൽ എരിവിൻ്റേതായ വലിയ കണ്ടൻറ്റ് എന്ന് പറയുന്നത് രണ്ട് പച്ചമുളക് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നമ്മൾ ചില്ലി സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അത് അത്ര വലിയൊരു എരിവിന് കാരണമാവും തോന്നുന്നില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പച്ചമുളക് ആയാലും അല്ലെങ്കിൽ പെപ്പർ പൗഡർ ആയാലും ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നൂഡിൽസ് ഏകദേശം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി. ഇത് കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. എന്നാലാണ് അതിൻ്റെ ഒരു ഫുൾ ടേസ്റ്റ്. നമ്മൾ ഏത് ഫുഡ് കഴിക്കായാലും അത് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ മക്കൾക്കും ഇത് വളരെയധികം ഇഷ്ടമാവുന്നുള്ളത് 100% ഉറപ്പാണ്. കണ്ടോ, ഞങ്ങളുടെ മക്കൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ചേർക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തന്നെ ഇത് തന്നെയായാലും കഴിക്കാവുന്ന ഒരു ഇതാണ്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കിയ ശേഷം നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം. മാത്രമല്ല, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് കാണാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതിൽ കണ്ടോ, ഞങ്ങൾ ഇതിൽ അഡീഷണലായിട്ടാണ് ടൊമാറ്റോ സോസ് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പുളി ടേസ്റ്റും കൂടി ആഡ് ആവുന്നു മാത്രം. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു സാദാ, അതായത് വിത്തൗട്ട് നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലാതെ തന്നെയുള്ള നൂഡിൽസ് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.